കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രേറിയൻ നിയമനത്തിന് കോഴി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗത്തിന്റെ ഫോൺ സന്ദേശം പുറത്ത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് മെമ്പർ കരീം പഴങ്കലും കൂടരഞ്ഞിയിലെ കോൺഗ്രസ് നേതാവ് സണ്ണിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. മാസം 12,000 രൂപ ഓണററിയും ലഭിക്കുന്ന ജോലിക്കായി 50,000 രൂപയാണ് കോഴിയായി ആവശ്യപ്പെട്ടത്. ഞങ്ങൾ സാധാരണ നിയമത്തിലൊക്കെ വലിയ പൈസ വാങ്ങാറുണ്ട്. പഞ്ചായത്തിൽ ഒരുപാട് ആവശ്യം ഉണ്ടാവുമല്ലോ. എനിക്ക് വേണ്ട, നിങ്ങൾക്കുള്ളത് എന്റെ അയലോക്കത്തെ യുഡിഎഫിന്റെ പരിപാടിക്കെടുത്തോളി പറഞ്ഞ ഉദ്ദേശം. അപ്പൊ ഞാൻ ആ രീതി സംസാരിച്ചു നോക്കട്ടെ കേട്ടോ, എന്നാ അവള് പറയുന്നതെന്ന്. അതിനുള്ള അക്കൗണ്ട് പാർട്ടിക്കാരാണ്, അവർക്ക് പൈസക്കുള്ള ആക്കൊന്നുമില്ല. പാല് വിറ്റ് ജീവിക്കുന്ന പിള്ളേരാണ്. എങ്ങനെ പാലേ പശുവിനെ കറവാണ്. എന്തെങ്കിലും ചിരഞ്ജോലിയല്ല, 2 മണിക്കൂറിന് 12,000 രൂപ പഞ്ചായത്തിന് കൊടുക്കല്ലേ. അപ്പൊ സംസാരിച്ചു പിന്നെ അങ്ങനെ ആക്കണം. എന്തെങ്കിലും ചെറിയെന്തെങ്കിലും ആ ഞാൻ പറയാം, സംസാരിക്കട്ടെ. അതിന് പെരുന്നാളത്തേക്ക് നിങ്ങൾ വേറെ തരണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ കേട്ടോ. ഓക്കെ കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, പാർട്ട് ടൈം ജോലിക്ക് ആവശ്യപ്പെടുന്ന കോഴി ആവശ്യപ്പെടുന്നതിന്റെ ശബ്ദമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ പഞ്ചായത്ത് അംഗത്തിന്റെ ഇതിന് ഇത് വിവാദമായതിനു ശേഷമുള്ള ഏതെങ്കിലും പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും രണുക, മാസം വെറും 12,000 രൂപ ലഭിക്കുന്ന 2 മണിക്കൂർ ജോലിയുള്ള ലൈബ്രറിയൻ തസ്തിക്ക് വേണ്ടി, അതും താൽക്കാലിക സ്ഥിതിയിൽ ജോലി ചെയ്യാനുള്ള അതിനുവേണ്ടിയാണ് 50,000 രൂപ കോഴിയെ ആവശ്യപ്പെടുന്നത്. സാധാരണ വലിയ തുക വാങ്ങാറുണ്ട് എന്നാണ് പഞ്ചായത്ത് അംഗം മറ്റു കോൺഗ്രസ് നേതാവിനോട് പറയുന്നത്. എന്തായാലും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ സാംസ്കാരിക നിലയത്തിലെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഈ കോഴി ആവശ്യം ഉയർന്നിരിക്കുന്നത്. എംപ്ലോയ്മെന്റിൽ നിന്നും നൽകിയ പട്ടിക അനുസരിച്ചാണ് ആളുകളെ നിയോഗിക്കുന്നത്. അതിൽ ആദ്യ റാങ്കുള്ള ആൾ ജോലിക്കെത്തില്ല എന്ന് എഴുതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഈ കൂടരഞ്ഞി തന്നെയുള്ള കൂമ്പാർ സ്വദേശിനിയായ 2-ാം റാങ്കുള്ള പെൺകുട്ടിക്ക് ജോലിക്ക് നടക്കുവരുന്നത്. ഇതേ തുടർന്നാണ് ഈ പെൺകുട്ടിയെ ബന്ധപ്പെട്ട് ഈ കോഴ ആവശ്യം ഉന്നയിക്കുന്നത്. അതിൽ ഈ കോഴ ആവശ്യം പറയുന്നത് ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡ് മെമ്പർ കരീം പഴങ്കലാണ്. നേരത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നയാളാണ്. ഒപ്പം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് കരീം പഴങ്കൽ. സനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടുന്ന